ഹായ്, ഞാൻ ഡോക്ടർ സെബി. പല്ല് പറിച്ചാൽ മരണം സംഭവിക്കുമോ? പല്ല് പറിച്ചാൽ കണ്ണിൻ്റെ കാഴ്ച പോകും. പല്ല് പറിച്ചാൽ ചെവി കേൾക്കാണ്ടാവുമോ? പല്ല് പറിച്ചാൽ ഭ്രാന്ത് പിടിക്കുമോ? ഭ്രാന്ത്. എന്തെല്ലാം സംശയങ്ങളാണെന്നറിയാം. ഒരു ചോദ്യമുള്ളൂ എനിക്ക്. ഇത്രയും നാൾ നമ്മുടെ കുട്ടികളെ പല്ല് കമ്പിയിടാനായിട്ട് ഒരു കഴിഞ്ഞ 20 വർഷത്തെ പരിചയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പലരെയും നിങ്ങൾ കമ്പിയിട്ട് കണ്ടിട്ടുണ്ടാവും. അവരുടെ 4 പല്ല് വെച്ച് പറിച്ചിട്ടുണ്ട്. എത്ര പേരുടെ കണ്ണ്, എത്ര പേരുടെ ചെവി, എത്ര പേർക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കണം. എത്രയോ പേർക്ക് സർജറി ചെയ്തിട്ടുണ്ട്. പക്ഷേ പല്ല് പറിക്കുമ്പോൾ സംഭവിക്കാവുന്ന കോംപ്ലിക്കേഷൻസ് ഉണ്ട്, റിസ്കുകളുണ്ട്, ഇതൊക്കെ ഒന്ന് പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പല്ല് പറിക്കുമ്പോൾ ആദ്യത്തെ പ്രശ്നം എന്താണ്? പല്ല് പൊടിക്കാം, അപ്പോൾ സർജിക്കൽ റിമൂവ് ചെയ്യേണ്ടി വരാം. ചില കേസ് സർജിക്കൽ റിമൂവ് ചെയ്യേണ്ട, അത് നിങ്ങളുടെ കോൺഫിഡൻസ്. നേരത്തെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെയാണ്, നിങ്ങൾക്ക് അത് സയൻറ്റിഫിക്കായിട്ട് ഡീൽ ചെയ്യാം, അല്ലെങ്കിൽ അയൽവക്കത്തെ ആൾ പറയുന്ന പോലെ ഡീൽ ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിലുള്ളവർ പറയുന്ന പോലെ ചെയ്യാം, അല്ലെങ്കിൽ സയൻറ്റിഫിക്കായിട്ട് നിങ്ങൾ വായിച്ച് ചെയ്യാം. ഇപ്പോൾ ചാറ്റ് GPT ഒക്കെ ഉണ്ടല്ലോ, ചോദിച്ചു നോക്കണം. എൻ്റെ പല്ല് എടുത്തപ്പോൾ ഒടിഞ്ഞു, ഹൗ ടു റിമൂവ് ഇറ്റ് ഓർ ക്യാൻ ഐ കീപ്പ് ഇറ്റ് ബാക്ക്, ക്യാൻ ഐ കീപ്പ് ഇറ്റ് ലൈക്ക് ദാറ്റ്, എന്നൊക്കെ ചോദിച്ചു നോക്കണം. ഞാൻ ചോദിച്ചിട്ടില്ല, ഫൈൻഡ് ഇറ്റ് ഔട്ട്. അപ്പോൾ ഡോക്ടർ, ഈ പല്ല് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഡോക്ടർക്ക് ഒരു ഈഗോ ഉണ്ടാവും, പെട്ടെന്ന് അത് എടുത്തു കളയണം, അല്ലെങ്കിൽ മോശമാണ്. കാരണം നിങ്ങൾ വേറെ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് മോ ഒടിഞ്ഞാണെന്ന് പറഞ്ഞാൽ അവരൊരു നോർമലി ഒരു ഒരു വിഷമമുണ്ട്. ആ വിഷമത്തെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ ഇത്രയും സ്പീഡിൽ അത് സർജിക്കൽ എടുക്കാന്ന് പറയുന്നു. അതൊക്കെ വിട്ടുകളാണ്. രണ്ടാമത്തെ വിഷയം, പല്ലൊടിഞ്ഞു പോയാൽ, അല്ല പല്ലെടുക്കുമ്പോൾ, സർജറി ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം ഞരമ്പുകളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് നാഡീവ്യൂഹം, ഈ പല്ലിലേക്ക് വേദന അറിയിക്കുന്ന സെൻസേഷൻസ് എല്ലാം തരുന്ന നാഡീവ്യൂഹത്തിന് ക്ഷതം സംഭവിക്കാറുണ്ട്. കാരണം ഇത് പലതും പല്ലിനോട് ചേർന്നു പല്ലിനോട് ചേർന്ന് ഇരിക്കുന്നതാണ്. അപ്പോൾ എടുക്കുമ്പോൾ, ചില പല്ലുകൾ എടുക്കുമ്പോൾ, സർജിക്കലി എടുക്കുമ്പോഴൊക്കെ ആ നാഡീവ്യൂഹത്തിൽ ഇച്ചിരി ഞരമ്പുകൾക്ക് ചിലപ്പോൾ ക്ഷതം സംഭവിക്കാം. പ്രധാനമായിട്ടും ഈ അറ്റത്തെ പല്ലെടുക്കുമ്പോഴാണ്. ഇറ്റ്സ് എ വെരി കോംപ്ലിക്കേറ്റഡ് സർജറി, ടു ബി ഓണസ്റ്റ്. അപ്പോൾ അത് ഇത്രയും ചെറിയ സ്പേസിൽ അത്രയും പ്രിസൈസായിട്ടാണ് ആ സർജറി ചെയ്യുന്നത്. പക്ഷേ അതിനൊരു വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് വായിച്ചാൽ അറിയാം. എൻ്റെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മരവിപ്പാണ്, ഇവിടുന്ന് ഇവിടെ വരെയുള്ള മരവിപ്പാണ്, പിന്നെ ഉള്ളത് നാക്കിൻ്റെ ഒരു സൈഡിലുള്ള മരവിപ്പാണ്. അത് പുസ്തകത്തിലും ഈ ലോകത്തിലും എല്ലായിടത്തും എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അത് അങ്ങനെ ചിലപ്പോൾ സംഭവിച്ചു പോകും. അപ്പോൾ അത് മനഃപൂർവ്വമല്ല അങ്ങനെ സംഭവിക്കുന്നത്, അത് ഇറ്റ് ഇസ് ഹാപ്പനിങ് ജസ്റ്റ് ബിക്കോസ് നിങ്ങളുടെ അനാറ്റമിക്കലി എല്ലാ വ്യക്തികളുടെയും യൂണീക്ക്നെസ് ഉണ്ട്. ആ ഞരമ്പ് പോകുന്ന വഴി എവിടെയാണോ, നമുക്ക് സർജറി ചെയ്യേണ്ട സ്ഥലം എവിടെയാണോ, ഇതൊക്കെ ഒരുമിച്ച് വരുമ്പോഴാണ് ആ ഒരു ഞരമ്പിന് പരിചയം പറ്റുന്നത്. അത് മനസ്സിലാക്കിയേ പറ്റൂ. നേരത്തെ പറഞ്ഞ പോലെ കണ്ണിൻ്റെ ഒരു ചെറിയ കുറച്ച് നേരത്തേക്കുള്ള പ്രശ്നം ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ ചില ഞരമ്പുകൾ, നാഡീവ്യൂഹം, ഈ ഭാഗത്ത് സപ്ലൈ ചെയ്യുന്ന നാഡീവ്യൂഹം കണ്ണിലേക്ക്, ഇവിടെ എല്ലാ ചെവിയിലേക്ക്, വായിലേക്ക്, ചുണ്ടിലേക്ക്, പല്ലിലേക്ക് എല്ലാം വരുന്ന മൂക്കിനകത്തേക്കൊക്കെ അവിടത്തേക്ക് സെൻസേഷൻ എടുക്കുന്നതാണ്. അപ്പോൾ ഈ ഇഞ്ചക്ഷൻ എഫക്റ്റ് എല്ലായിടത്തും കാണാം, പക്ഷേ ആ മരവിപ്പ് മാറുമ്പോൾ നോർമലി അത് മാറും. ഇനി ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് നീർക്കെട്ടൊക്കെ ഉണ്ടാകുമ്പോഴാണ് ചെവിയിലൊക്കെ കുറച്ച് ദിവസത്തേക്കുള്ള ഇറിറ്റേഷൻസൊക്കെ ഉണ്ടാകുന്നത്. അല്ലാതെ യാതൊരു തരത്തിലും പല്ല് പറിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നമുണ്ട്. പക്ഷെ പല്ല് പറിക്കുമ്പോൾ മരിക്കുമോ? മരിക്കാം. പല്ല് പറിക്കുമ്പോൾ, ഗർഭിണികളുടെ പല്ല് പറിക്കുമ്പോൾ ചേരൽ പ്രസവിക്കുമോ? പ്രസവിക്കാം. പല്ല് പറിക്കുമ്പോൾ തലയിറങ്ങി വീണ് ബോധം കെട്ടുമ്പോഴോ വീഴാം? പല്ല് ഇറക്കുമ്പോൾ ഫിക്സ് ഉണ്ടാവാം, ഫിക്സ് ഉണ്ടാവാം. പല്ല് പറിക്കുന്നവർ ഭയപ്പെട്ട് ഭ്രാന്ത് പിടിക്കാം. അതൊന്നും പല്ല് പറി ഈയിടെ പ്രശ്നങ്ങളല്ല.
അത് നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ ശരീരത്തിൽ നേരത്തെ നിൽക്കുന്ന ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, മാനസികമായുള്ള സ്ട്രെസ്സുകൾ, നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ, നിങ്ങളുടെ ശാരീരിക അവസ്ഥകൾ, ഇതെല്ലാം ഇതിനകത്ത് ഭാഗമാണ്. നിങ്ങൾക്ക് ചോര നിൽക്കാതിരിക്കാം. നിങ്ങളുടെ ലിവറിലുണ്ടാകുന്ന ഡിസീസസ്, കിഡ്നിയിലുണ്ടാകുന്ന പ്രശ്നം കൊണ്ട് പ്രഷർ കൂടുന്നത്, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്, ഇതൊക്കെ നിങ്ങളിൽ അന്തർലീനമായ പ്രശ്നമാണ്. പക്ഷേ അവിടെയൊക്കെയാണ് ഈ ഡോക്ടർമാരുടെ സൗമ്യമായ സംസാരവും ഇതും ഒക്കെ നിങ്ങൾക്ക് സഹായിക്കുന്നത്. സമയമെടുത്ത് നമ്മളൊരു കാര്യം ചെയ്യുന്നു, ഭയമില്ലാതെ അത് ചെയ്യുന്നു. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ചോദിക്കണം, നിങ്ങളുടെ മെഡിക്കൽ ഹിസ്റ്ററി ഒക്കെ ചോദിക്കണം, എല്ലാം ചോദിച്ച് വളരെ ശ്രദ്ധയോടെയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും നിങ്ങൾക്ക് പോലും അറിയാതെ, നിങ്ങളിൽ പോലും ഡയഗ്നോസ് ചെയ്യാതെ ഒരു ഹെമാൻജിയോ അവിടെ ഉണ്ടെങ്കിൽ ബ്ലീഡിങ് ചെയ്യും, ബ്ലീഡിങ് ഉണ്ടാവും. നിങ്ങളുടെ ഹാർട്ട് വാൽവിന് പ്രശ്നമുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവാം പ്രശ്നങ്ങൾ. നിങ്ങൾക്ക് അനുബന്ധമായ മോണരോഗമുണ്ടെങ്കിൽ അപ്പോഴും പ്രശ്നം ഉണ്ടാവാം. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ തനിയെ രൂപപ്പെടാം. ഈ വിഷയങ്ങളൊക്കെ ഡെന്റിസ്റ്റ്മാരുടെ പരിധിപ്പെടുന്നതല്ലേ ഞങ്ങൾക്ക് ചോദിക്കാനേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരവസ്ഥ, ഒരു ചോദ്യവലിയിൽ നിങ്ങളിത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ഉള്ളത് നിങ്ങൾ മരുന്ന് കഴിക്കുമല്ല, ഇപ്പോൾ പാരസെറ്റമോളിനല്ല അലർജിയാണ്. അപ്പോൾ പ്ലീസ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ വിഷയങ്ങളൊക്കെ ഡെന്റിസ്റ്റ്മാരുടെ പരിധിക്ക് അപ്പുറത്താണ്. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, ഇങ്ങനെയുള്ള എമർജൻസീസ് ഉണ്ടായാൽ അത് മാനേജ് ചെയ്യാനുള്ള ഒരവസ്ഥ, മിനിമം അവസ്ഥ ഞങ്ങളുടെ ക്ലിനിക്കിൽ ഉണ്ടാവുള്ളൂ. പിന്നീട് നിങ്ങളെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്തം നമ്മളും നിങ്ങളുടെ ബൈ സ്റ്റാൻഡറും കൂടെ ഇടും. ഡെന്റിസ്ട്രീനെ നിസ്സാരമായി കാണരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളെ പരിഭയപ്പെടുത്താനല്ല, ഇതൊന്നും ഇല്ലാതെ തന്നെ ഈ ലോകം ഇവിടെ മുന്നോട്ട് പോകുന്നത്. നമ്മൾ അല്ല ഇതിൻ്റെ ക്രിയേറ്റർ, നിങ്ങളുടെ ക്രിയേറ്റർ. ലോകം സൃഷ്ടിച്ചിരിക്കുന്നതും നമ്മുടെ വിശ്വാസമാണ്. നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നതും നമ്മൾക്ക് സംഭവിക്കുന്നതൊക്കെ ഫേറ്റാണ്, വിധിയാണ്, അല്ലെങ്കിൽ നമ്മുടെ സമയമാണ് എന്നെല്ലാം പറയുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അത് എല്ലാത്തിനെയും ഒരാളുടെ പിഴവിലേക്ക് കൈ ചൂണ്ടുന്നത് അത്ര നിറമില്ല പ്രവണതയല്ല. എല്ലാം ത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന ആ യൂണിവേഴ്സൽ ഫിലോസഫിക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കണം. നിങ്ങളായാലും ഞങ്ങളായാലും ലൈഫ് ഈസ് ദ സെയിം, ബ്ലഡും എല്ലാം നമ്മുടെ ഒരേ കളറാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു ചിന്തയാണ് ഞാനിവിടെ വരുന്നത്, പറയ മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു പല്ല് പറിക്കുക എന്നുള്ളൊരു കോംപ്ലക്സ് സർജറിയാണ്. അതിൻ്റേതായിട്ടുള്ള ഒരു ചാർജും ഈ ഡോക്ടർമാർക്കും എടുക്കുന്നില്ല, ഈ നാട്ടിലില്ല. അപ്പോൾ ഇനി ഈ കൂടുതൽ നിയന്ത്രണങ്ങൾ വരുന്നത് കൊണ്ട് ഒരുപക്ഷെ ഡെന്റിസ്റ്റ് തന്നെ മാറി ചിന്തിച്ചേക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഡെന്റിസ്റ്റ്മാർ തന്നെ മാറി ചിന്തിച്ചേക്കാൻ തോന്നുന്നു. മറ്റുള്ള രാജ്യങ്ങളിലെ പോലെ പ്രൈവറ്റ് ഡെന്റിസ്ട്രി ഒരു അഫോർഡബിൾ ആവുമോ എന്നുള്ള കാര്യത്തിൽ മലയാളി ഡെന്റിസ്റ്റ്മാർക്ക് അങ്ങനെ തന്നെ ആവണം എന്നാണ് നിർബന്ധം. പക്ഷെ സാഹചര്യങ്ങൾ എത്രത്തോളം അതിന് അനുവദിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ കാലാനുസൃതമായ മാറ്റങ്ങൾ വന്നേ പറ്റൂ എന്ന് പറഞ്ഞു വരുന്ന ഒരു വിഭാഗം നമ്മുടെ ഇടയിലുണ്ട്. ഇത്തരം കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമ്പോൾ ഡോക്ടറുമായിട്ട് നേരത്തെ സംബന്ധിച്ച് അതിന് ശേഷം മാത്രം നിങ്ങൾ ചികിത്സ ചെയ്യാനായിട്ട് സമ്മതം നൽകുക. കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ടും ഇൻഫോംഡ് കൺസെൻറ്റ് കൊടുത്ത് ആ ഫോം ഫില്ല് ചെയ്ത് ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം മാത്രം സർജറി ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്കും ഡോക്ടർക്കും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് കറക്റ്റാവും. അപ്പോൾ ഇനി എല്ലാ ക്ലിനിക്കിലും പോകുമ്പോൾ കൺസെൻറ്റ് ഫോം എവിടെ ഡോക്ടറെ എന്ന് ചോദിക്കുമല്ലോ അല്ലേ. താങ്ക് യു വെരി മച്ച്.